കാര്യങ്ങള് ഈ വർക്കുന്നോണ്ട് ഇത് ഞങ്ങൾ സാധാരണ ചെയ്യുന്നതാണ്. ഇതില് വന്നിട്ട് അങ്ങനെ ചെയ്യാം. അതങ്ങനെ ചുറ്റിയിട്ട് നമ്മളെ ഇട്ട് നന്നായിട്ട് കുതിർന്ന് നനഞ്ഞ് വരണം. അപ്പൊ അതിനായിട്ട് കഞ്ഞി കഞ്ഞി നമ്മള് കഞ്ഞി വാർക്കുന്നില്ല, ആ കഞ്ഞി ഒഴിച്ചിട്ട് വെള്ളം കഞ്ഞി ഒഴിക്കും. ഒരേ കട്ടി പോലെ വരും. അത് നമ്മള് നെയ്യുന്ന ഇതിലാണ്. അതാ ഈ റീഡുണ്ടല്ലോ, ഇത് വന്നിട്ട് ഓരോന്നിനെ ഓരോ തിക്നെസ് ആണ്. ഇത് 86 റീഡാണ്, തിക്നെസ് ഉള്ള റീഡാണ്. ഒരു ഇഞ്ചിന് 86 വരും. അത് കൊണ്ടുള്ളതാണ് ഈ റീഡിന് ഏകദേശം നല്ല തിക്നെസ് ഉണ്ട്. ഡിസൈൻ ചെയ്യാൻ ഒരു ദിവസം ഇന്ന് ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാല് നാളെ ഉച്ചയാകുമ്പോ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴാണ് ഇത് ഒരു ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതില് ഒരു സാരി ഇത് നെയ്യാൻ പറ്റും. ഇവിടെ ഫിനിഷിങ് കഴിഞ്ഞു. ഒരു സാരി ഉണ്ട് പിടിക്കില്ല. ഡിസൈൻ വന്നിട്ട് ഈ കാർഡിലാ വരും. അതേപോലെ ഈ ബോർഡറും ആ കാർഡിലാണ്. കാർഡ് മാറ്റിയിടും. ഇതിപ്പോ ഇതാ വീണിരിക്കുന്ന സെറ്റപ്പാണ്. ഇത് നമ്മള് ഇങ്ങനെ കോർത്തെടുക്കുമ്പോ ഇത് തിരിഞ്ഞിട്ടാണ് അതിന്റെ സെറ്റപ്പാണ്. അതുപോലെ ചെറിയ പുട്ടാവാണെങ്കില് നമ്മള് ഈ ഒരു ഭാഗമായിരിക്കും. ഒരു ഇതിന്റെ വീണിന്റെ ഒരു പുട്ടാവ് കോർക്കണമെങ്കില് ഈ ഗ്യാപ്പിൽ ഇതിലൊതുങ്ങി ഒന്ന് രണ്ടും വേറെ ചേഞ്ച് ആവും. വേറെ ചേഞ്ച് ആവും. അപ്പൊ ആ കാർഡ് മാറ്റണം. അതിന്റെ ബാക്കിലുള്ള കാർഡാണ് വീണയുടെ കാർഡ്. അപ്പോ ഇനിയിപ്പോ ഈ കൊടുക്കുന്ന സ്ഥലം അല്ലാതെ ഈ ഗ്യാപ്പിൽ വരണമെങ്കില് ഇത് അഴിച്ചിടണം. ഇതില് ഒരു പ്രാവശ്യം കോർത്തെടുത്തു കഴിഞ്ഞാൽ
പിന്നെ അടുത്ത ഗ്യാപ്പില് ഈ ഗ്യാപ്പില് മാറി കോർക്കുമ്പോ മാറി മാറി ഇത് തമിഴ്നാട് കമ്പനി തമിഴ്നാടാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ കിട്ടില്ല. കമ്പനി കോയമ്പത്തൂര് പിന്നെ സേലം അങ്ങനെ അത് നമ്മൾ ചെയ്യുന്ന പോലെ ഞങ്ങൾക്കൊന്നും അത്ര വേഗം കേടുവരില്ല. ചിലർ പുതിയ പഴക്കക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് കേടുവരില്ല. ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് കുത്താൻ വിളിക്കുന്നത് അതുപോലെ പല റേഞ്ചിലും ഉണ്ടാവും.